കുറച്ച് സ്ഥലമുള്ള ഒന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കുറച്ച് സ്ഥലമുള്ളെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതേപോലെ ഒരു വെജിറ്റബിൾ ടവർ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ തന്നെ ഒരൊറ്റ ടവറിൽ തന്നെ ഉണ്ടാക്കി പച്ചമുളക് വെണ്ട അതുപോലെ ചീര ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം എന്നുള്ളതാണ് ഈ വെജിറ്റബിൾ ടവറിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ജാൻസിസ് പാർഡേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊരു പച്ചക്കറി ടവർ ഒന്നല്ല ഒരു മൂന്ന് നാല് പച്ചക്കറി ടവർ ഉണ്ടാക്കി അതിനകത്ത് പച്ചക്കറികൾ നട്ട് പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് ചെയ്തു നോക്കി നല്ല വിജയിച്ച ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ഇത് ഉണ്ടാക്കുന്നതിന് വളരെ ചിലവ് വരുമെന്നോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതി ഇത് ചെയ്യാതിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം എന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നമ്മുടെ ഒരു മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് ഒരു പച്ചക്കറിയോ ഒരു ചീരയോ ചീരയുടെ എന്താ പറയുക കറിക്ക് പറ്റിയ ഒരു ഉപ്പേരിക്ക് പറ്റിയ കുറച്ച് ചീരലയോ വെണ്ടയ്ക്കയോ പച്ചമുളകൊക്കെ കിട്ടാൻ നമ്മുടെ തോട്ടത്തിന്ന് കിട്ടാന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അധ്വാനിച്ചത് നല്ല രീതിയിൽ സക്സസ്സായി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് പരീക്ഷണം നടത്തി നല്ല വിജയിച്ച ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് ഇതുണ്ടാക്കി വെച്ചിട്ട് പല പ്രോസസ്സായിട്ടാണ് ഇതിനകത്ത് മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ നിറച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തു വന്നപ്പോഴേക്കും മഴ ഒത്തിരി കാഠിന്യമായി മഴയുടെ കൂടുതലായതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു രണ്ടെണ്ണത്തിൽ മൂന്നെണ്ണം നല്ല ടവറായിട്ടുണ്ടാക്കി പക്ഷേ കുറേച്ച് നട്ടു അതായത് എല്ലാ നിറച്ച് നമ്മൾ ചെടികൾ തൈകൾ നടാതെ അല്പം ഒന്ന് നട്ട് നോക്കി അപ്പോൾ നല്ല രീതിയിൽ ഉഷാറായിട്ട് വന്നു നമുക്ക് പച്ചക്കറികൾ ചീരല പച്ചമുളക് അതുപോലെ വെണ്ട വഴുതന ഇതെല്ലാം നമുക്കിതിനകത്ത് ഈസി ആയിട്ട് നട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ഫലം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ പലരും കാണുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്ന അക്ഷരത്തിൽ കാണുന്ന അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആകും അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാം അതിനകത്ത് നിറയ്ക്കുന്ന മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പച്ചക്കറികളുടെ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറേച്ച് കുറേച്ച് ഇട്ട് അതിൻ്റെ മീത മണ്ണിട്ട് അങ്ങനെ പല ദിവസങ്ങളായിട്ട് നമ്മളിത് നിറയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല രീതിയിലുള്ള വളവും ഉണ്ടാകും നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ ടവറിൻ്റെ സൈഡുകളിൽ നിന്നാണ് നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തൈകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകവും ഈ ടവറിൽ നിന്ന് നമുക്ക് ഈ ചെടികൾക്ക് കിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ പല ചട്ടികളാണെങ്കിൽ എല്ലാ ചട്ടികളും നമ്മൾ ഓരോ ദിവസം നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണം പോകണം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് മതി ഉള്ള സ്പേസ് നല്ല വെയിലുള്ളിടത്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ടവർ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാം നമുക്ക് ഈ വലക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങ വാങ്ങേണ്ടതുളൂ നമ്മുടെ ഹാർഡ് വെയർക്ക് ഷോപ്പിൽ നിന്നും ഒരു ഇഞ്ച് വല നെറ്റ് വല അതായത് ജി വലയാണ് ഒരു ഇഞ്ച് ഗ്യാപ്പുള്ള വലയുടെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് പൊക്കത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പൊക്കത്തിൽ നമ്മൾ മുറിച്ച് വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് നമുക്ക് പലതരം പല അളവിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നാലടി പൊക്കമുള്ള അതുപോലെ അഞ്ചടി വ്യാസമുള്ള ഒരു വലക്കൂടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മുറിച്ചെടുക്കാം നമുക്ക് നാലടി പയ നീളവും അഞ്ചടി വീതിയുമുള്ള ഒരു വലക്കമ്പി നമ്മൾ വാങ്ങാം അതായത് നെറ്റ് നമ്മുടെ ജീ ഹാർഡ്വെയർ കടയിൽ നിന്ന് വാങ്ങാം കൂടാതെ നമ്മൾ ചെടികൾ ഉള്ളവർക്കൊക്കെ പ്രത്യേകമായിട്ട് അറിയാം ഈ നെറ്റ് അതായത് ഗ്രീൻ നെറ്റ് ഇത് രണ്ട് മൂന്ന് കളറിൽ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത് ഇതിന് വലിയ വിലയൊന്നുമില്ല മീറ്ററിനെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നാലടി പൊക്കവും അഞ്ചടി വ്യാസവുമുള്ള ഒരു പൈപ്പാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ വലക്കൂടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്നടി അല്ല സോറി നാലടി നീളമുള്ളതിൽ നാലരടി അടി വല എടുക്കണം പൊക്കം അതുപോലെ നാല് അഞ്ചടി വ്യാസമുള്ളതിനാണെങ്കിൽ അഞ്ചരടി അപ്പോൾ അര അടി വീതം കൂടുതലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കൃത്യമായിട്ട് അളന്നിടുമ്പോൾ ഇതുപോലെ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ മണ് അത് കുറച്ച് കൂടുതൽ വ്യാസം വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല മുറിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പൊക്കമുള്ള കം വലയുടെ അളവിനേലെന്ന അര അടി കൂടുതലായിരിക്കണം അതിൻ്റെ വലയുടെ നീളം പൊക്കായാലും വ്യാസായാലും അര അടി നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരേ അളവിൽ എല്ലാം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ കൂട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് അതിനെ ഒന്ന് യോജിപ്പിക്കണം ഇപ്പം യോജിപ്പിക്കാനായാലും നമുക്ക് നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മറ്റ് കമ്പികളൊന്നും ഇല്ലാതെ തന്നെ ഇത് യോജിപ്പിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ കമ്പികൾ നിൽക്കുന്നുണ്ടാവും ആ കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എസ് പോലെ പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വെച്ചാൽ മതി അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു ഏതെങ്കിലും നൂൽക്കമ്പിയോ ഏതെങ്കിലും കട്ട് കമ്പി എടുത്തിട്ട് അതൊന്ന് റൗണ്ടിൽ ഒരു ഷേപ്പ് ആക്കി ഒന്ന് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഓരോ കമ്പികളും ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എസ് ടൈപ്പിൽ വളച്ച് വെക്കാം അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് വേറൊരു കെട്ടുന്ന സാധനം വാങ്ങിക്കാനോ കമ്പി വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊന്നും നമ്മൾ വാങ്ങണ്ട ഇത് ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ഒരു ലോക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കുക കണ്ടോ ഒരെണ്ണം ഇങ്ങോട്ട് വളച്ച് വെക്കുക തൊട്ടപ്പുറത്തെ ഈ സൈഡിലേക്ക് വളച്ച് വെച്ച അതൊരു ലോക്കായിട്ട് നിന്നോളും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേപോലെ എടുത്ത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എല്ലാ കമ്പികളും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ ഞങ്ങളിപ്പോൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വെച്ചിരിക്കുന്നത് എന്നാലും നല്ല ഉറപ്പില് ഉറപ്പിൽ തന്നെ നിന്നോളും ജി ഐയുടെ പൈപ്പ് ആയതുകൊണ്ട് നല്ല ബലത്തിൽ തന്നെ നിന്നോളും പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇത് പ്രൈമർ അടിക്കുന്നത് വളരെ നല്ലതാണ് ഏതെങ്കിലും നമ്മൾ ഈ ഇരുമ്പ് പ്രൈമർ ഉണ്ടല്ലോ നമ്മൾ ഡ്രസ് വർക്കിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അടിക്കാൻ തുരുമ്പ് അടിക്കാതെ അടിക്കുന്ന ആ ഒരു ഇത് ഇതിനകത്ത് അടിച്ചു കൊടുത്താൽ ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഗ്രീനോ ബ്ലാക്കോ ഏതെങ്കിലും അടിച്ചു കൊടുത്താൽ ഭംഗിയാണ് ഞങ്ങളിപ്പോൾ അടിച്ചിട്ടില്ല കാരണം അതിനുള്ള സമയവും കിട്ടിയില്ല അതുമാത്രമല്ല ഇനി ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്ന് ഓർത്ത് അത്ര വിപുലമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വാങ്ങുന്നതിനൊക്കെ ഇതുപോലെ പ്രൈമർ അടിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ടവർ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമ്മൾ വല കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ റൗണ്ട് ഷേപ്പിലായിട്ട് ആക്കിയിട്ടുള്ള ഈ വലക്കൂടിന്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് പൈപ്പിൻ്റെ അല്ലെങ്കിൽ സോറി നമ്മുടെ ഈ വലക്കൂടിൻ്റെ നെറ്റിൻ്റെ അളവിൻ്റെ രണ്ട് അളവുണ്ടല്ലോ നമ്മുടെ പൊക്കത്തിൻ്റെ അളവും വ്യാസത്തിൻ്റെ അളവും അതിനകത്ത് അരയച്ചടി കൂടുതലുള്ള നെറ്റാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ നെറ്റ് ഇതേപോലെ വെച്ച് കൊടുത്ത് ആദ്യം മുകൾ വശം നമുക്ക് നല്ല രീതിയിൽ ലോക്ക് ചെയ്യാം ഇതിമേ ഉള്ള കമ്പിയുമ്പോൾ തന്നെ നമുക്ക് വെച്ച് ആദ്യം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റൗണ്ടാക്കി അതെല്ലാ വശത്തേക്കും നാല് ചുറ്റും നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം ബാക്ക് താഴത്തുള്ള ഭാഗം താഴെയുള്ള ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ ഓരോന്നും ഓരോ വശവും നമ്മൾ കമ്പിയിൽ വെച്ച് നല്ല രീതിയിൽ എടുക്കാം നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്ത് ചുറ്റും ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗത്തുള്ള വലയും കൂടി ഇതിനകത്ത് ഒന്ന് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള വല നമ്മൾ ഇതിനകത്ത് ഈ വലക്കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ഒക്കെ നിറയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ മറ്റു വശവും കൂടി നമുക്കിതുപോലെ ഈ കമ്പിയിൽ തന്നെ കൊളത്തി നമുക്കൊന്ന് ഷേപ്പ് വരുത്തിയിട്ട് അത് നമുക്ക് നൂൽ കമ്പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇച്ചിരി ഉറപ്പുള്ള കമ്പിയുണ്ട് അതൊന്ന് കെട്ടി നല്ല രീതിയിൽ ഉറപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ മണ്ണിടുമ്പോൾ എന്താകും മണ്ണിടുമ്പോൾ അത് ഇഴുകി ഇഴുകി പുറത്തേക്ക് പോകും നമ്മൾ ജസ്റ്റ് കമ്പീമ മാത്രം അതിൻ്റെ അതുമേ ഉള്ള കമ്പിയമ്മ മാത്രം ഒന്നും വെച്ചിട്ട് കാര്യമില്ല നമ്മൾ നൂൽ കമ്പിയോ അല്ലെങ്കിൽ ചെറിയ ക കെട്ടുകമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇതൊന്നും സപ്പോർട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ നമ്മൾ അത്മേ ഒന്ന് ശരിക്കും പിടിപ്പിക്കണം കെട്ടിപ്പിടിപ്പിക്കണം അപ്പോൾ പിന്നെ നമുക്ക് ഒരു സമയത്തും അത് പോകുന്നുള്ള പേടി വേണ്ട അല്ലെങ്കിൽ വല ഇഴുകി ഇഴുകി മണ്ണ് ചെല്ലുന്തോറും ഇഴുകി ഇഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് വശവും ഇതേപോലെ നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും മുകളിലും അടിയിലും വല സപ്പോർട്ട് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടേതായ വെർട്ടിക്കൽ വെജിറ്റബിൾ ടവറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കൂടുതൽ വരുന്ന ഭാഗം വലയുടെ കുറച്ച് കൂടുതൽ ഭാഗം വരുന്നത് നമ്മൾ ഇതിനകത്തേക്ക് താഴ്ത്തായിട്ട് വെറുതെ ഇട്ടേക്കണം കണ്ടല്ലോ അതായത് നമ്മൾ മണ്ണും ഇതൊക്കെ ഇടുമ്പോൾ താഴ്ത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പ്രതല ഒരു കല്ലിലായിരിക്കും നമ്മൾ വെക്കുന്നത് അതിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ ബാക്കിയുള്ള വല അവിടെ ഉണ്ടാവണം നമ്മുടെ ഈ പച്ചക്കറി ടവറെ ഒരിക്കലും നമ്മൾ മണ്ണിൽ നേരിട്ട് വെക്കരുത് കേട്ടോ കാരണം അത് ഇരുമ്പാണ് അതല്ലെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് തുരുമ്പ് കയറും എന്നറിയാമല്ലോ മാത്രവുമല്ല നമുക്ക് കുറച്ചും കൂടി ഈ ഇതിന് ആയുസ് കൂടുതൽ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് നല്ലത് മണ്ണിൽ നിന്നും ഒരു കുറച്ച് പൊക്കത്തിൽ ഇഷ്ടികയോ കല്ലോ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ വെക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് വാർന്നു പോകാനും മഴക്കാലത്ത് വാർന്നു പോകാനും എല്ലാത്തിനും അത് സഹായിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ കല്ലിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ടവറിൻ്റെ വ്യാസം അനുസരിച്ച് കല്ല് വെക്കാൻ നോക്കുക രണ്ടോ മൂന്നോ കല്ല് വെച്ച് അതിൻ്റെ അടി നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബാക്കി ഇട്ടിരിക്കുന്ന വല വലയുണ്ടല്ലോ വല എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് നെറ്റ് അതിൻ്റെ അടിയിലേക്ക് പോകാവുന്ന രീതിയിൽ കല്ലുമ്മ ഇരിക്കാവുന്ന രീതിയിൽ വേണം അപ്പോൾ അതിന് വെള്ളം വാർന്നു പോകുന്ന സുഷിരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മണ്ണിട്ടാലും ഒഴിച്ചാലും അതൊന്നും ഒരു പ്രശ്നമില്ല നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം വല കൂടുതലിട്ടിരിക്കുന്നത് കിടക്കാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇതിനകത്ത് മണ്ണും വളവും നിറയ്ക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല വെയിലുള്ള ഭാഗത്ത് നല്ല രീതിയിൽ ഇത് ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം നമ്മൾ ചെടികൾ നടാനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും പച്ചക്കറികളുടെ വേസ്റ്റും ഒക്കെ ഇട്ട് നമുക്ക് പല ദിവസങ്ങളായിട്ട് ഇത് ഫില്ല് ചെയ്ത് പോകേണ്ടതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിതിനകത്ത് തൈ നട്ട രീതിയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത് ഞാൻ ഒരു കൈക്ക് ക്യാമറ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത് കാരണം ഈ വീഡിയോ എടുക്കാൻ നേരത്ത് എനിക്ക് ഇത് എടുത്തു തരാനായിട്ട് ഇപ്പോൾ വീട്ടിലെ ആളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ കുറവായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു നെറ്റ് ബ്ലേഡിനൊന്ന് കീറി അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമ്മളധികം നെറ്റ് കീറി പുറത്തൊന്നും കളയണ്ട കാരണം ഈ മണ്ണ് അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അപ്പോൾ നല്ല മുനയുള്ള എന്തെങ്കിലും ഒരു കുത്തുന്ന ഒരു കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കുക നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തൈ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും നമ്മൾ മണ്ണൊന്നും പോവാതെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന തയ്യാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ തന്നെ രണ്ട് കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇതുപോലെയൊക്കെ ഇരുന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാരണം ഈ ഒരു രണ്ടോ മൂന്നോ ദിവസമാണ് ഇത് കുറച്ച് ഹെൽത്തില്ലാതെ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നനയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ വളരും എല്ലാം ഞാൻ നട്ടപ്പോൾ ഇങ്ങനെ ഇരുന്നതാണ് പക്ഷേ നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ഹെൽത്തായിട്ട് വന്നു അതുമാത്രമല്ല നമ്മൾ നട്ടതിന് ശേഷം നമുക്ക് ഇത് താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് പതുക്കെ ഒരു ചെറിയൊരു കമ്പി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപയോഗിച്ചോ വള്ളി ഉപയോഗിച്ചോ നമുക്കിതൊന്നുമെ ഈ കമ്പിയമ്മേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം മുകളിലിട്ട് സൂര്യപ്രകാശം നോക്കി മുകളിലോട്ട് തന്നെയാണ് വളരുക അപ്പോൾ നടുന്ന രീതിയിൽ കുറച്ച് അഭംഗി ഉണ്ടെങ്കിലും അത് പിന്നീട് നേരെയാക്കിക്കോളും നേരമായിക്കോളും അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പച്ചക്കറികളെല്ലാം നട്ട് ഇതേപോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ മഴയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും നല്ല രീതിയിൽ നമ്മുടെ കൃഷിഭവനിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ പ്ലാന്റ് നമുക്ക് കിട്ടും അത് വലിയ കേടൊന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര പച്ചചീര നമ്മൾ മുറിച്ചെടുത്തു അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ശിഖരങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഇതിനകത്ത് കിട്ടുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുപോലെ കീടാണുക്കളും കുറവാണ് കുറച്ച് പൊക്കത്തിലാണല്ലോ ഇതൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കീടാണുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാനും അതുപോലെ അധികം കേട് വന്നതായിട്ട് കാണുന്നില്ല കേട്ടോ എനിക്ക് അപ്പോൾ ഇത് നല്ല സക്സസ് ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് ഒരല്പം സ്ഥലമുള്ള പറഞ്ഞു നമ്മൾ വെറുതെ മടി പിടിച്ചിരിക്കാതെ ആ ഒരു വെയിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ ചിലവില്ല ഞാൻ പറഞ്ഞു സ്ക്വയർ ഫീറ്റിന് പതിനെട്ട് മുതൽ ഇരുപത് രൂപ വരെയുള്ളൂ അപ്പോൾ കൂടി വന്നാൽ നമുക്ക് ഇതുപോലെ ഒരു ടവർ ഉണ്ടാക്കണതിന് കൂടി വന്നാൽ നൂറ്റമ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് വലിയ വിപുലമായിട്ട് ഇതിനകത്ത് ഒത്തിരി പച്ചക്കറികൾ നടൻ പറ്റിയില്ലേ ചീരയുടെ ഇതായി നല്ല രീതിയിൽ ഇതിനകത്ത് ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ സമയമില്ലാത്തവർക്കും അതുപോലെ കൂടുതൽ സമയം ഇതിന് സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ചീരയുടെ വിത്ത് പാകി നമുക്ക് ഓരോ ഹോളിലും നമുക്ക് ഓരോ തൈ നട്ടിട്ടാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരയുടെ ഇല നമുക്ക് വിഷമയമില്ലാത്തതും പോഷക നമുക്ക് കഴിക്കാം അപ്പോൾ എന്തായാലും ഈ മഴ ഒന്നും മാറിയിട്ട് ഞാനിത് ചെയ്യുന്നുള്ളൂ ഈ മഴ മാറുന്നത് അനുസരിച്ച് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴേ ഇതേപോലെയുള്ള വലക്കൂടുകൾ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിക്കോ എന്നാലാണ് നമ്മൾ കുറേച്ച് കുറേച്ച് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവ വളങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളുടെ വേസ്റ്റും അതുപോലെ ചപ്പ് ചവറുകൾ എല്ലാം ഇടാട്ടോ നമ്മുടെ ഈ മിക്സ് എന്ന് പറയുന്നത് ഇത് മണ്ണ് മാത്രമല്ല ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ വാ പറമ്പിൽ നിന്ന് അടിച്ചു വാരിയ ചപ്പ് ചവറുകൾ അതുപോലെ പച്ചില വളങ്ങൾ പച്ചക്കറികളുടെ വേസ്റ്റ് എന്നു വേണ്ട മീനിൻ്റെ വേസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇതിനകത്ത് കുറേച്ച് കുറേച്ച് ഇട്ട് മണ്ണ് ഇട്ട് കൊടുത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊരു നല്ല പൊട്ടി ആക്കി എടുക്കാം എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇതുപോലെ പച്ചക്കറികൾ നടാം നനയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്നും നനയ്ക്കാം സൈഡിൽ നിന്നും നനച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നനയുടെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല നമുക്ക് ഓരോ ചെടികളുടെ ചുവട് നോക്കി നമുക്ക് പൈപ്പും കൊണ്ട് നനച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ വെജിറ്റബിൾ ടവറിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ള മടിപിടിച്ചിരിക്കേണ്ട നല്ല വെയിലുള്ള ഭാഗത്ത് ഇതുപോലൊരു ടവറുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പച്ചക്കറികളുടെ തൈകൾ നട്ട് നല്ല രീതിയിൽ ഒരു ടവറിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ലഭിക്കുന്ന ഒരു ഐഡിയ ആണൊന്ന് ഷെയർ ചെയ്തത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക ഇനിയും ഒരിക്കൽ കൂടി പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം